ഹലോ, രുചിയൂറും അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗോതമ്പ് മാവ് കൊണ്ട് വളരെ പെട്ടെന്ന് ക്രിസ്പിയായ ഒരു മുരുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായി ആദ്യം ഗോതമ്പ് മാവിനെ ആവി കയറ്റുകയാണ് വേണ്ടത്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് ഒരു കോട്ടൺ തുണി വിരിക്കാം. അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് മാവ് ഇടാം, അതായത് 250 ഗ്രാം. ഇനി മൂടി വെച്ച് നമുക്ക് 10 മിനിറ്റോളം ആവി കയറ്റാം. 10 മിനിറ്റിന് ശേഷം ദേ ഇതുപോലെ ഉണ്ടാവും. നമുക്കിത് കൈകൊണ്ടോ മിക്സിയിലിട്ടോ ഉടച്ചെടുക്കാം. ഈ ഒരു കപ്പ് മാവിൽ നിന്ന് തന്നെ നമുക്ക് 4 ചുറ്റുള്ള 13 മുരുക്ക് കിട്ടും. മറ്റു മാവുകളൊന്നും ചേർക്കാതെ ഗോതമ്പ് മാവ് മാത്രം ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണിത്. ഇനി ഈ മാവിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, അല്പം കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ജീരകവും ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. ഓമം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ഗോതമ്പ് മാവ് കൊണ്ട് എങ്ങനെ ഉരുക്കുണ്ടാക്കാനാ എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ, വീണ്ടും വീണ്ടും നിങ്ങളുണ്ടാക്കും. മാവ് കുഴച്ചു കഴിഞ്ഞാൽ നമുക്ക് പീച്ചിയെടുക്കാവുന്നതാണ്. ഒരു സേവനാഴി ഫുള്ളായി ഉണ്ട്. പതിമൂന്നെണ്ണം ആയതുകൊണ്ട് വളരെ കുറച്ച് എണ്ണയെ ചൂടാക്കാൻ വെച്ചിട്ടുള്ളൂ. ഇത് ഗോതമ്പ് മാവായതുകൊണ്ട് തീരെ എണ്ണ കൊടുക്കില്ല. അപ്പോൾ വരൂ, നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെ ക്രിസ്പിയായ മുരുക്ക് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞു. ഇത് ഇത്രയും എണ്ണ ബാക്കിയുണ്ട്, അധികം എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണേ. എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.